ഇനി നമ്മൾ പോകുന്നത് അഖിലയിലേക്കാണ്. അഖില കുടുങ്ങിക്കിടക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ നിന്ന് അഖില ചേരുന്നുണ്ട്. അഖില, വെൽക്കം ടു ന്യൂസ് ആഫ്റ്റർനൂൺ. അഖില എവിടെയാണ് ഹരിയാനയിലുള്ളത്? എത്ര പേരാണ് നിങ്ങൾക്കൊപ്പം ആ പരിസരത്തുള്ളത്? എന്താണ് അഖില ചെയ്യുന്നത്? താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി സാർ. ഞാൻ വന്ന് ഹരിയാനയില് നർഗില എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അത് പ്രെഗ്നന്റ് ലേഡീസും ഉണ്ട്. ഞങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഭയങ്കരമായിട്ട് ഇവിടെ ഹരിയാനയിൽ നല്ല ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. ഞങ്ങൾ നോർക്കയിൽ അപ്ലൈ ചെയ്തു, കോവിഡ് ജാഗ്രതയിൽ അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് പാസും കിട്ടി, ഹരിയാന ഗവൺമെന്റിന് പാസ് കിട്ടി, കേരള ഗവൺമെന്റിന് പാസും കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെഹിക്കിളില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗർഭിണികൾ ഉണ്ടെങ്കിൽ അഖില എന്തായാലും സ്വകാര്യ വാഹനത്തിൽ ഹരിയാനയിൽ നിന്ന് നാലോ അഞ്ചോ ദിവസം എടുത്ത് ഇവിടേക്ക് വരിക ബുദ്ധിമുട്ടാണ്. അറിയേണ്ടത് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഒരു തീവണ്ടി ഉടൻ പുറപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ തീയതി നിശ്ചയിച്ചു വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ കഴിയില്ലേ? ആ ഞങ്ങൾക്ക് ഇവിടുന്ന് ഹരിയാനയിൽ നിന്ന് ഡൽഹി വരെ പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല സാർ. ഞാനും പ്രഗ്നന്റ് ആണ്. അപ്പൊ എനിക്കും ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞങ്ങള് മിനിസ്റ്റേഴ്സിനൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പൊ അവര് ചോദിക്കുന്നത്, എല്ലാരും വിളിക്കുമ്പോൾ ചോദിക്കും നിങ്ങളുടെ കോവിഡില് ജാഗ്രതയില് വിളിച്ചു. അവിടെയൊക്കെ ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾക്ക് പാസും കിട്ടി. പക്ഷെ സ്വന്തമായിട്ട് വെഹിക്കിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഞങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ ട്രെയിൻ വേണം, അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. ഇതല്ലാതെ മറ്റൊരു സാധ്യതയും ഇപ്പോഴില്ല. നേരത്തെ മറ്റൊരു ഓപ്ഷൻ നേരത്തെ മലയാളി അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരുന്നു. ചില ആളുകൾ ഇപ്പോൾ കേരളത്തിനകത്ത് കടന്ന് വരികയും ചെയ്യുന്നുണ്ട്. ഈ പണിക്കസ് ട്രാവൽസ് അടക്കമുള്ള ചില സ്വകാര്യ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിലർ ആലോചിച്ചിരുന്നു. അങ്ങനെ ആരെങ്കിലും ഹരിയാനയിൽ നിന്ന് ആലോചിച്ചിരുന്നോ? ഇല്ല സാർ, ഇവിടെ ആരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തില്ല. ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തൊക്കെ എല്ലാവരും പറയുന്നത് ട്രെയിൻ സർവീസ് ഇപ്പം ആക്കും, ഇപ്പം അവൈലബിൾ ആവുന്നാ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ പറയുന്ന ട്രെയിൻ സർവീസ് വന്നാൽ കൂടി ഇത് വന്ന് വിദ്യാർത്ഥികൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പത്തേക്കും ഓപ്ഷൻ അല്ലല്ല. അഖില, അക്കാര്യത്തിൽ സംശയം വേണ്ട. ആദ്യ പ്രയോറിറ്റി ഗർഭിണികൾക്ക്, ഒപ്പം തന്നെ പ്രായമായവർക്കും ഒപ്പം വിദ്യാർത്ഥികൾക്കുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അഖിലയുടെയും അഖിലയുടെ ഒപ്പമുള്ള കാരിയിങ്ങുമായിട്ടുള്ള മുഴുവൻ സ്ത്രീകളുടെയും പ്രശ്നം സർക്കാരിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടും. ആ വിഷയം നമ്മൾ കൂടി നോർക്കയെ അറിയിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാൻ വരദരാജൻ ഇന്നലെ കൂടി ഇത് ആവർത്തിക്കുകൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യം ഒരിക്കൽ കൂടി നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. എത്ര പേരാണ് അഖില, ഏകദേശം ഒരു കണക്ക് പറയാമോ? ഹരിയാനയിൽ മാത്രമായിട്ടുള്ള പ്രത്യേകിച്ച് അഖിലയ്ക്ക് അറിയാവുന്ന ആളുകൾ ഇവിടെ എനിക്കറിയാവുന്നത് തന്നെ എട്ടോളം ഗർഭിണികളുണ്ട്. പിന്നെ നാലോളം പ്രായമായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ കുറെ മലയാളീസ് ഉണ്ട്. ഒരു 10-15 മലയാളി കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അല്ലാതെ അശോക യൂണിവേഴ്സിറ്റി, അങ്ങനെ യൂണിവേഴ്സിറ്റീസിൽ കുറെ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ പാസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10-ാം തീയതി വന്നിരിക്കുന്നത്, 15-ാം തീയതി പാസ്. പക്ഷെ 10-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണെങ്കിൽ പിന്നെയും വേറെ പാസ് അപ്ലൈ ചെയ്യണോ? അതിന് നമുക്ക് ഇതുവരെ കറക്റ്റ് ആയിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ല. അത് ആ കാര്യവും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ പാസ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. എന്തായാലും സർക്കാർ അനുഭാവപൂർണ്ണമായ നിലപാടെടുക്കുന്നത്. പക്ഷേ പ്രശ്നം ഇതാണ്, നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്താൻ ഒരു ട്രെയിൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും എമർജൻസിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിന് എന്തായാലും സർക്കാർ മുന്നിട്ടിറങ്ങുന്നു. എന്തായാലും ആദ്യ ട്രെയിൻ ഒരുപക്ഷെ ഈ ആഴ്ച ഓടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാർ അതിവേഗം ആ കാര്യങ്ങൾ നടത്തുകയാണ്. എങ്കിലും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. വളരെ സുരക്ഷിതമായിരിക്കൂ. വളരെ വേഗം തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയും. തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കുകയും ചെയ്യാം. അഖില, താങ്ക്സ് ഫോർ കോളിംഗ്.